അപ്പൊ ഇതിന് നന്നായിട്ട് നമ്മുടെ ഈ വെള്ളം ഒന്ന് സ്പ്രൈ ചെയ്ത് കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയേ, നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റിൽ ടർട്ടിൽ വൈൻ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ കലീസിയ റെപ്പൻസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. നല്ല ഭംഗിയായിട്ട്, നല്ല ബുഷിയായിട്ട്, നല്ല എന്താ പറയേണ്ട, ഒരു തല പോലെയൊക്കെ നിൽക്കുന്നു അല്ലേ. നല്ല ഉരുണ്ട് നന്നായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുത്ത് ഇതുപോലെ ഷേപ്പൊക്കെ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്, വളരെ പെട്ടെന്ന് കിളിക്കുകയും ചെയ്യും. പക്ഷേ നല്ല ബുഷിയായിട്ടും നല്ല തിക്കായിട്ടും ഒക്കെ കിളിക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഇപ്പോൾ വൈഫ് പറയും വരുന്നത് ഇത് ഫ്രീക്കന്മാരുടെ തല പോലെ ഇരിക്കുന്നത് എന്നല്ലേ. നോക്കി, നല്ല ഷേപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് കിളിക്കുന്നൊരു സംഭവമാണ്. നമ്മുടെ ടർട്ടിൽ വൈൻ പോലെ എവിടെ ഇട്ടാലും അത് നന്നായിട്ട് കിളിക്കും. പക്ഷേ ഈ ഒരു രീതിയിൽ കിളുത്ത് വരില്ല. കുറേ കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് ഇതിൻ്റെ ആ ചെടിയുടെ കളറങ്ങ് മാറുക, ഇലയുടെ കളർ മാറുക, അതുപോലെ തന്നെ കുറേ ഇലകളൊക്കെ പൊഴിഞ്ഞു പോവുക, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇതിനുണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതെങ്ങനെയാണ് നട്ട് വളർത്തുന്നതെന്നും അതുപോലെ തന്നെ ഇതിന് എന്തൊക്കെ വളങ്ങളാണ് ചെയ്യുന്നതെന്നും ഇത് നല്ല ബുഷിയായിട്ട് നിൽക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഹാങ്ങിങ് പ്ലാന്റ് നടാനായിട്ട് നമ്മൾ പോട്ടറി റെഡിയാക്കുമ്പോൾ നമുക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ചട്ടിയിൽ ഇതെടുത്ത് വെക്കുകയല്ല വേണ്ട, അതിൻ്റെ പോട്ടിംഗ് മിക്സർ നമ്മൾ കറക്റ്റായിട്ട് തന്നെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ കുറച്ച് ചാണകപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗാർഡൻ സോയിൽ. ഇത് ഞങ്ങളുടെ ഗാർഡൻ സോയിലാണ്, ഇതിങ്ങനെ വെളുത്താണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ ആലപ്പുഴ സൈഡിലൊക്കെ ഈ ഒരു രീതിയിലാണ് ഗാർഡൻ സോയിൽ ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ തേയിലയുടെ വേസ്റ്റ്, ഈ തേയില വേസ്റ്റാണിത്. അപ്പോൾ ഞാനിത് 1:1:1 എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ തേയില വേസ്റ്റ് എല്ലാവരും മസ്റ്റായിട്ട് തന്നെ ഉപയോഗിക്കണം, കാരണം നമ്മുടെ വീട്ടിലെല്ലാം ഉള്ളതാണ്. അതൊന്ന് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ തേയില വേസ്റ്റ് ഒത്തിരി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ ചാണകപ്പൊടി ചിലപ്പോൾ എല്ലാവർക്കും കാണണമെന്നില്ല, അതിനുവേണ്ടി നമ്മുടെ കയ്യിലുള്ള വളം എന്താണോ അത് നമുക്കെടുക്കാം. ഇപ്പോൾ ചകിരിച്ചോറുണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇനി അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ നമ്മുടെ തേയില വേസ്റ്റും മണ്ണും മാത്രമാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ 3 എണ്ണം 1:1:1 എന്നുള്ള രീതിയിൽ ഞാൻ 3 കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഇപ്പോൾ ഈ പോട്ടറയിൽ ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മണ്ണ്, തേയില വേസ്റ്റ്, ചാണകപ്പൊടി ഇത് 3 കൂടെ 1:1:1 എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കൈ കൊണ്ട് മിക്സ് ചെയ്യാം, അതാകുമ്പോൾ ഒരു കുഴപ്പമില്ല. നന്നായിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇനി ഇത് നമുക്ക് ചെടിച്ചട്ടിയിലേക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഹാങ്ങിങ് പോട്ടിലേക്ക് നമുക്ക് ഇപ്പോൾ ആ ഇതിനകത്ത് ഹോളെല്ലാം ഉണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അത് മണ്ണ് ഊർന്നു പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് കല്ലും കഷ്ണം വെച്ചതിന് ശേഷം നമുക്ക് ഇത് നിറച്ച് കൊടുക്കാം. ഏകദേശം ഒരു 3/4 ഭാഗത്തോളം മതിയാവും. എന്നിട്ട് നന്നായിട്ട് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ചെടി നടാം. ഇത് ഞാനിപ്പോൾ കുറച്ച് പ്ലാന്റ് ഇതുപോലെ ചട്ടിയിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേരോടുകൂടി പറിച്ചെടുക്കാം. വേരോടുകൂടി പറിച്ചെടുത്താൽ പിന്നെ അത് പൊട്ടിക്കളിക്കില്ല. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് കുറച്ച് എടുക്കാം. ഇതിനകത്ത് ഇനി വീണ്ടും നന്നായിട്ട് തന്നെ കിളത്തോളും. അപ്പോൾ നമുക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ വിതറിയിടുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ മിച്ചം ഇതിനകത്തുണ്ട് ഉള്ള കുറച്ച് മണ്ണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നോക്കിയേ, നമ്മുടെ പ്ലാന്റ് നമ്മൾ ഇതിനകത്ത് വെച്ച് മണ്ണുമൊക്കെ ഇട്ടു. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഇതൊരു 2-3 ദിവസം ഒന്ന് തണലത്ത് വയ്ക്കുന്നതാണ് നല്ലത്. തണലത്ത് വെച്ച് അത് കിളുത്ത് വരാനായിട്ട് അനുവദിക്കണം. അതിനുശേഷം നമുക്ക് എവിടെയാണോ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കേണ്ടത് ആ ഭാഗത്ത് നമുക്ക് തൂക്കിയിടാം. അപ്പോൾ ഇതൊന്ന് കിളുത്ത് വരുന്നത് വരെ ഒന്ന് തണലത്ത് വെക്കുക. അതുപോലെ തന്നെ നല്ല കെയർ കൊടുക്കുക, വെള്ളം ഒഴിച്ചു കൊടുക്കണം. പെട്ടെന്ന് കിളുത്തോളും, ഇതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ കിളുത്തോളും. നമ്മളിതിന് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊരു 2 ആഴ്ച ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിന് ഒരല്പം വളമിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്ന വളമെന്ന് പറയുന്നത് നമ്മുടെ കപ്പലിൻ്റെ പിണ്ണാക്ക് പുളിപ്പിച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കപ്പലിൻ്റെ പിണ്ണാക്ക്, കടല പിണ്ണാക്ക് എന്നൊക്കെയാണ് പല സ്ഥലങ്ങളിൽ പറയുന്നത്.
അപ്പോൾ ഇതാണ് കപ്പലിൻ്റെ പിണ്ണാക്ക്. ഇത് നമ്മൾ ഒരു പിടി ഒരു 2 ലിറ്റർ വെള്ളത്തിലൊന്ന് മുക്കി ഇട്ട് അപ്പോൾ ഇത് ഒരു 3-4 ദിവസം വെള്ളത്തിൽ പുളിക്കാനായിട്ട് അനുവദിക്കണം. എന്നിട്ട് അത് ഒരു 5 ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. നല്ല രീതിയിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകും. കാരണം ഇത് ആദ്യം ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ ശ്രദ്ധയൊന്നും ആരും കൊടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് ഉണങ്ങിപ്പോകുന്നതും അതുപോലെ തന്നെ ഒരുമാതിരി ശോഷിച്ച് വരുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ വളം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല ബുഷിയായിട്ട് തന്നെ നിൽക്കും. ഇതുപോലെ നമ്മൾ വെള്ളത്തിലിട്ട് ഒരു 4-5 ദിവസം ഇത് അങ്ങനെ വെക്കുക. ഞാനിപ്പോൾ അങ്ങനെ വെച്ചിരിക്കുന്നത് കാണിച്ചു തരാം. ഇത് ഞാൻ കപ്പലിൻ്റെ പിണ്ണാക്ക് പുളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ തെളി നമുക്ക് എടുത്ത് ഇപ്പോൾ ഇതിനകത്താണെങ്കിലും ഒരു മഗ് വെള്ളം, ഒരു മഗ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തൊരു 4 ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ ചെടിച്ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ സ്പ്രേ ചെയ്യാനും മറക്കരുത്. കാരണം ഇതിൻ്റെ എല്ലാം ഇലയിലൂടെ നല്ല രീതിയിൽ ഇത് അബ്സോർബ് ചെയ്യുന്നതാണ് വളങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലയിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് ഇത് വളർന്നു നിൽക്കും. അപ്പോൾ ഇതിന് നന്നായിട്ട് നമ്മുടെ ഈ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ കട്ടൻ ചായ ഇതിന് നല്ലതാണ്. അത് 1 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് ഇതിനൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇത് വളർത്തിയെടുക്കാം. അതുപോലെ തന്നെ ഇതുമൊക്കെ തണൽ ഇഷ്ടപ്പെടുന്ന ചെടികളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വെയിൽ, ഡയറക്റ്റ് വെയിൽ കൊള്ളാത്തടത്ത് തന്നെ ഇത് ഇടാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിൻ്റെ കളറൊക്കെ നിലനിൽക്കണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. എല്ലാ മാസവും ഇതിന് വളം ചെയ്ത് കൊടുക്കണം. മറ്റ് ചെടികൾക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇതിനൊക്കെ വളം ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇങ്ങനെ നിൽക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ ഷേപ്പിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നമുക്കിത് അനാവശ്യമായിട്ട് വളരുകയാണെങ്കിൽ താഴെ നിന്നൊക്കെ നമുക്ക് വെട്ടിക്കളഞ്ഞ് ആ ഒരു ഉണ്ട ഷേപ്പിൽ നിർത്താനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.